കഴിഞ്ഞ 35 വർഷമായി, അതിലധികമായ കാലമായി ഈ മാധ്യമത്തോടൊപ്പം ഞാൻ ജീവിക്കുന്നു. അതിനു മുമ്പ് പത്രപ്രവർത്തനത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു ദിനപത്രം നടത്തിയ ആളുകളുടെ നാളുകളുടെ പരിചയം എനിക്കില്ല, ഉണ്ടായിരുന്നില്ല. എല്ലാം പഠിച്ചത് മാധ്യമത്തിലൂടെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം, എന്നെപ്പോലെ ചിന്തിക്കുകയും എന്നേക്കാൾ കഴിവ് തെളിയിക്കുകയും ചെയ്ത ധാരാളം സഹപ്രവർത്തകരെ കിട്ടിയെന്നുള്ളതാണ്. ആ സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് മാധ്യമം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇത്രയും കാലം പിടിച്ചു നിന്നത്. അതിനൊക്കെ സഹായകമായത് നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ഒരു നയം മാനേജ്മെൻ്റ് നേരത്തെ തന്നെ രൂപീകരിച്ചതാണ്. ആ നയങ്ങളിൽ നിന്ന് ഈ ഒരു നിലയ്ക്കും വ്യതിചരിക്കാതെ വേണം മുന്നോട്ട് പോകാൻ, എന്ത് പരിസ്ഥിതി ഉണ്ടായാലും എന്ന ഏറെക്കുറെ ശാസ്ത്ര തന്നെയായ ആ സംഗതിയാണ് നേരായ വഴിക്ക് എന്ന് ഞങ്ങൾ ധരിക്കുന്ന ആ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകാൻ ഇതുവരെ സഹായകമായത്. തീർച്ചയായും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കഴിവോ ശേഷിയോ ഒന്നുമല്ല, നേരെ മറിച്ച് കൂട്ടായ പ്രവർത്തനങ്ങളാണ്, കൂട്ടായ സഹകരണത്തോടു കൂടിയ മുന്നേറ്റമാണ് ഈ പത്രത്തെ പിടിച്ച് നിർത്തുന്നത്. മാനേജ്മെൻറ്റും ജീവനക്കാരും തമ്മിലുള്ള അഗാധമായ സഹകരണവും ബന്ധവും ഈ പത്രത്തെ നിലനിർത്തുന്നതിലും ശക്തിപ്പെടുന്നതിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും പറയാതിരിക്കാൻ വയ്യ. മലയാളത്തിൽ വാർത്താമാധ്യമങ്ങൾ കുറവായതുകൊണ്ടോ നിലവിലുള്ള മാധ്യമങ്ങളിൽ വാർത്തകൾ ചുരുക്കി കൊടുക്കുന്നേ ഉള്ളൂ എന്നതുകൊണ്ടോ അല്ല, ആയിരുന്നില്ല മാധ്യമ ദിനപത്രം ആരംഭിക്കുമ്പോഴുള്ള പശ്ചാത്തലം. നേരെ മറിച്ച് വാർത്തകൾ പരമാവധി സത്യസന്ധമായും പലവിധ താല്പര്യങ്ങളാൽ തമസ്കരിക്കപ്പെടുന്ന വാർത്തകൾ വായനക്കാരിൽ എത്തിച്ചും വാർത്തകൾ വാർത്തകളായും വീക്ഷണങ്ങൾ വീക്ഷണങ്ങളായും അവതരിപ്പിച്ചും വാർത്താമാധ്യമങ്ങളിൽ വടിത്തിരിവ് സൃഷ്ടിക്കുകയായിരുന്നു മാധ്യമം നാളിതുവരെ ചെയ്തു വന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കടന്നു കയറ്റത്തിനിടയിലും പിടിച്ചു നിൽക്കാനും മുന്നോട്ട് കുതിക്കാനും ഈ അച്ചടി മാധ്യമത്തിൽ നിന്ന് കരുത്തേകുന്നത് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും നൽകി വന്ന പിന്തുണയുമാണ്. മാധ്യമ സ്വാതന്ത്ര്യം മുമ്പെന്നത്തേക്കാളും ഇന്ത്യയിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ സർവശക്തി ഉപയോഗിച്ച പ്രതിരോധത്തിന് മാധ്യമത്തോടൊപ്പം നിൽക്കുക. 1987 ജൂൺ 1 മാധ്യമ പത്രം വെള്ളിമാട് കുന്നിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരിലും വലിയൊരു വിഭാഗം ഇപ്പോൾ കാലാവധി അവസാനിച്ച് മാധ്യമത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. പകരം പുതിയ തലമുറ അവരുടെ സ്ഥാനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ, അതായത് മുതിർന്നവരെല്ലാം മിക്കവാറും സ്ഥാപനത്തിൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുകയും എന്നാൽ പുതിയ തലമുറ അവരുടെ സ്ഥാനമേൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇടവേളയുണ്ടാവും. ഈ ഇടവേളയെ തരണം ചെയ്യാൻ പക്ഷേ മാധ്യമത്തിന് കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം മാധ്യമത്തിൻ്റെ നിലപാടുകളും അതിൻ്റെ ആദർശങ്ങളുമൊക്കെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ്, അവരുടെ മുൻഗാമികൾ എങ്ങനെ പ്രകടിച്ചു എന്നതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണ് അവർ ഈ പത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ്.